Athens. Good morning. ഞാൻ എസ്തർ കുരുവിള. ഇന്ന് രാവിലെ ഞങ്ങൾ പാരീസ് സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വാലദല ലോയറ എന്ന് പറയുന്ന റീജിയനിലുള്ള കസ്റ്റലോ ദി ഷംബോർഡ് എന്ന കാസിലാണ്. 1519 ഫ്രാഞ്ചെസ്കോ ഒന്നാമൻ രാജാവ് പണി കഴിപ്പിച്ചാണ് ഈ മനോഹരമായ കാസിൽ. പണ്ടത്തെ രാജാക്കന്മാര് വേട്ടയ്ക്കായിട്ട് വരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ലോറ എന്ന് പറഞ്ഞ പുഴക്കരയുടെ ചുറ്റുഭാഗം. അവിടെ ഇഷ്ടമാതിരി മൃഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന ആൾക്കാരൊക്കെ അവരുടെ പ്രൗഢിക്ക് അനുസരിച്ചുള്ള കാസിലുകളിലും ചുറ്റും ഉണ്ടാക്കിയിരുന്നു. അതിൽ ഏറ്റവും വലിയ കാസിലാണ് ഈ വരുന്ന ഷംബോർഡ് എന്ന് പറഞ്ഞ കാസില്. അത് അവിടുത്തെ ഏറ്റവും ഫ്രഞ്ച് ഒന്നാമൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഈ നിർമ്മിതി ലോക പ്രശസ്തമാണ്. ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ ഇപ്പോഴും അത്ഭുതമാണ്. പല കാര്യങ്ങളും അവരെങ്ങനെ ഈ 500 കൊല്ലം ഇത് ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. വർഷം മുന്നേ പണി കഴിപ്പിച്ച ഈ കാസിലേക്കുള്ള എൻട്രൻസ് ഫ്രീ 16 യൂറോ ആണ് വലിയവർക്ക്. ഫ്രാൻസിലെ എല്ലാ മ്യൂസിയങ്ങളും 18 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ കാണുന്നതാണ് ഫ്രാഞ്ചെസ്കോ ഒന്നാമൻ രാജാവ്. ഇദ്ദേഹം ലിയോണാർഡോ ഡാ വിഞ്ചിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു രാജാവായിരുന്നു. ഈ കാണുന്ന സ്റ്റെയർ കേസ് ലിയോണാർഡോ ഡാ വിഞ്ചി ഡിസൈൻ ചെയ്ത സ്റ്റെയർ കേസാണ്. ശരിയല്ലേ? ഇതേപോലെ മനോഹരമായിട്ടൊരു സ്റ്റെയർ കേസ് പണിയണമെങ്കിൽ അതിൻ്റെ ഐഡിയ തീർച്ചയായിട്ടും ജീനിയസ് ആയിട്ടുള്ള ലിയോണാർഡോ ഡാ വിഞ്ചിയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കണം. ജീരതി
രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇപ്പോൾ ലുബ്രു മ്യൂസിയത്തിലുള്ള വിലപിടിപ്പുള്ള എല്ലാ ചിത്രങ്ങളും സൂക്ഷിച്ചിരുന്നത് ഈ മുറിയിലാണ്. ലിയോണാർഡോ ഡാ വിഞ്ചിയുടെ മൊണാലിസ അതുപോലെ ലോക പ്രശസ്തമായ മറ്റധികം ചിത്രങ്ങളും സൂക്ഷിച്ചത് ഈ റൂമിലാണ്. ഈ കാണുന്ന പെട്ടികളൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്നതാണ് ഇതേപോലെ കൊണ്ടുവന്ന് വെക്കാനായിട്ട്. കാരണം യുദ്ധസമയത്ത് ഹിറ്റ്ലർ ബോംബിടുന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ലൂവ്ര മ്യൂസിയത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും സേവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. അതിൻ്റെ കുറേ ഡോക്യുമെൻസൊക്കെയാണ് മോണോലിസ ഇരുന്ന പെട്ടി, മൊണാലിസ ഇരുന്നിരുന്ന അതേ പെട്ടിയിൽ അതേ അളവിൽ അവർ വേറൊരു കോപ്പി വെച്ചിട്ടുണ്ട്. ഇതേപോലെ അവർ സേവ് ചെയ്തുകൊണ്ട്, കാരണം പാരീസ് നഗരം ബോംബ് കണ്ടവനം ബോംബുകളിട്ടുകൊണ്ടാണ് അവർ അവിടെ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയുള്ള ഈ കാസലില് കൊണ്ടുവച്ചത്. അതിൻ്റെ ഫുൾ ഡോക്യുമെൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. വിറകടുപ്പ് കത്തിച്ച് റൂമൊക്കെ ചൂടാക്കാനുള്ള സിസ്റ്റം, അതുപോലെ അന്നത്തെ ക്ലോക്ക് അടിപൊളി നല്ല സെറ്റപ്പായിട്ടുണ്ട്. റോയൽ ഫാമിലിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റേജ്, അവർക്ക് വേണ്ടി കലാപരിപാടികൾ അവതരിപ്പിച്ചിരുന്ന ഒരു ചെറിയ തിയേറ്റർ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ പുഴയെ കൊണ്ടൊരു ബോട്ട് യാത്ര. ഇപ്പൊ ഇത് കണ്ടില്ല, നേരത്തെ ഒരുപാട് നേരത്തെ ആയതുകൊണ്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം കാലിയാക്കും.